നമസ്കാരം. എല്ലാവർക്കും ടോസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറെ നാളത്തെ പരിശീലനത്തിന് ശേഷം നമ്മുടെ എക്സാം ജൂലൈ 23 കഴിഞ്ഞിരിക്കുകയാണ്. ജൂലൈ 24 അതിൻ്റെ ടെൻഡേറ്റീവ് ആൻസർ കീയും വന്നിട്ടുണ്ട്. ആൻസർ കീ നോക്കിയപ്പോൾ നിങ്ങളിൽ പാസ്സായവരും പാസ്സാകാത്തവരും ഉണ്ടായിരിക്കും. പാസ്സായവർക്കെല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇനി പാസ്സാകാത്തവർക്ക് വേണ്ടി നമ്മുടെ ടോസ് അക്കാഡമി വീണ്ടും നിങ്ങൾക്കൊരു അവസരം കൂടി മുന്നിലോട്ട് വയ്ക്കുകയാണ്. ഈ വരുന്ന ഓഗസ്റ്റ് 1 മുതൽ നമ്മുടെ ജനുവരിയിലെ എക്സാമിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ് നമ്മൾ ആരംഭിക്കുകയാണ്. സെറ്റ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബോട്ടണി, സുവോളജി, കൊമേഴ്സ്, ഇംഗ്ലീഷ്, മലയാളം, എക്കണോമിക്സ്, ഹിസ്റ്ററി എന്നീ വിഷയങ്ങൾക്കാണ് അക്കാഡമി കോച്ചിങ് നൽകി വരുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് അടുത്തൊരു എക്സാം ക്വാളിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു മെൻറ്ററെ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ നിങ്ങൾ എന്തായാലും ടോസ് അക്കാഡമിയെ സമീപിക്കുക. താഴെ തന്നിരിക്കുന്ന നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ഇനി നമ്മുടെ ടെൻഡേറ്റീവ് ആൻസർ കീ ഇന്നലെ എല്ലാ സബ്ജക്റ്റിൻ്റെയും വന്നിട്ടുണ്ടായിരുന്നു. അതിൽ മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മലയാളത്തിൻ്റെ ആൻസർക്ക് വന്നതിൽ ഒരു ചോദ്യത്തിന് ഒരു തെറ്റായിട്ടുള്ള ആൻസറാണ് നമ്മുടെ ആൻസർ കീയിൽ കൊടുത്തിട്ടുള്ളത്. ഒരു മാർക്ക് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഒരു മാർക്ക് കൊണ്ട് ചിലപ്പോൾ നമുക്ക് സെറ്റ് നഷ്ടമായവരുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു മാർക്ക് നമുക്ക് നേടണമെങ്കിൽ നമ്മൾ അതൊരു പ്രൂഫായിട്ട് LBS അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ആൻസർ തിരുത്തിയിട്ട് റെക്ടിഫൈഡ് ആയിട്ട് വരും. ഓക്കെ, അങ്ങനെ പാസ്സാകാൻ പറ്റുന്നവരുടെ ഒരു അവസരം നമ്മൾ കളയരുതല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏതാണ് ആ ചോദ്യം, ചോദ്യത്തിലെ മിസ്റ്റേക്ക് എന്താണ് എന്നോ നമുക്കൊന്ന് നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ വേർഷൻ B കോഡിലെ 84 ചോദ്യത്തിനാണ് തെറ്റായിട്ടുള്ള ആൻസർ LBS ആൻസർ കീയിൽ വന്നിട്ടുള്ളത്. ചോദ്യം ഇതാണ്: നൂറ്റാണ്ട് യുദ്ധം ആരംഭിച്ചപ്പോൾ കേരളം ഭരിച്ചിരുന്ന കുലശേഖര ചക്രവർത്തി. ഓപ്ഷൻ A രാമവർമ്മ കുലശേഖരൻ, ഓപ്ഷൻ B ഇന്ദുക്കോദവർമ്മ, ഓപ്ഷൻ C ഭാസ്കര രവിവർമ്മൻ ഒന്നാമൻ, ഓപ്ഷൻ D ഗോദരവിവർമ്മ. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് LBS ആൻസറായിട്ട് കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ C ആണ്. ഓക്കെ, ഓപ്ഷൻ C ഭാസ്കര രവിവർമ്മൻ ഒന്നാമൻ എന്നാണ് നമ്മുടെ ആൻസർ കീയിൽ വന്നിട്ടുള്ളത്. പക്ഷേ ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ A രാമവർമ്മ കുലശേഖരനാണ്. ഇനി നമ്മൾ ഇതല്ല അതാണ് ശരിയെന്ന് പറഞ്ഞാൽ പോരല്ലോ, നമുക്കതിനൊരു പ്രൂഫ് വേണ്ടേ? അതുകൂടി ഒന്ന് നോക്കാം. ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു പുസ്തകം എന്ന് പറയുന്നത് S അച്യുത വാര്യരുടെ കേരള സംസ്കാരം എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകത്തിലെ 93 പേജാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഈ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗം ഒന്ന് നിങ്ങൾ നോക്കുക. ഇത് നൂറ്റാണ്ട് യുദ്ധത്തെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ എടുത്തിട്ടില്ല, കാരണം നമ്മുടെ ആൻസറിൻ്റെ ഒരു ഭാഗം വരുന്ന ആ ഒരു ഭാഗം മാത്രമാണ് ഞാൻ ഫോട്ടോ എടുത്തിട്ടുള്ളത്. ഓക്കെ, കുലോത്തുങ്കൻ വിപുലമായ ഒരു സൈന്യം സംഘടിപ്പിച്ച് ചേര സാമ്രാജ്യത്തിന് നേരെ ശക്തമായ ആക്രമണം നടത്തി. ദക്ഷിണ തിരുവിതാംകൂർ പിന്നിട്ട് ചോള സൈന്യം കൊല്ലത്തിനടുത്ത് വരെ എത്തി. 1102 ചേര തലസ്ഥാനമായ മഹോദയപുരം ലക്ഷ്യമാക്കി ചോളന്മാർ ഒരു ദ്വിമുഖാക്രമണം നടത്തി. ഈ പ്രതികൂല സാഹചര്യത്തിൽ അന്നത്തെ ചേര ചക്രവർത്തിയായ രാമവർമ്മ കുലശേഖരൻ യുദ്ധത്തിന് നേരിട്ട് നേതൃത്വം കൊടുക്കാനായി ആസ്ഥാനം കൊല്ലത്തേക്ക് മാറ്റി. ഓക്കെ, ഇതിൽ പറയുന്നത് ഈ ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ 1102 എന്ന വർഷത്തിലാണ് നൂറ്റാണ്ട് യുദ്ധം തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ആ സമയത്തുള്ള ചേര ചക്രവർത്തി രാമവർമ്മ കുലശേഖരൻ ആണ് എന്ന് ഈ ഒരു പുസ്തകത്തിൽ പ്രസ്താവിക്കുന്നുണ്ട്. ഇനി ഇത് മാത്രമല്ല, മറ്റൊരു പുസ്തകം കൂടി ഒന്ന് നമുക്ക് നോക്കാം. ഈ പുസ്തകം SK വസന്തൻ സാറിൻ്റെ നമ്മൾ നടന്ന വഴികൾ എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകത്തിലെ 92 പേജാണ്. അപ്പോൾ ഇതിൽ കുലശേഖര ചക്രവർത്തിമാരുടെ കാലഘട്ടം പറയുന്നുണ്ട്. നേരത്തെ നമ്മൾ കണ്ട ആ പുസ്തകത്തിലെ പേജിൽ പറയുന്നുണ്ട് 1102 നൂറ്റാണ്ട് യുദ്ധം നടക്കുന്നത് എന്ന്. അപ്പോൾ ഇവിടെ നോക്കൂ, ഓരോ കുലശേഖര ചക്രവർത്തിമാരുടെയും കാലഘട്ടം, അതായത് രണ്ട് പേരുടെ അഭിപ്രായത്തിലുള്ള കാലഘട്ടമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഒന്ന് ഇളംകുളത്തിൻ്റെയും ഒന്ന് MGS അപ്പോൾ അതിൽ ഇളംകുളത്തിൻ്റെയും MGS ഈ കാലഘട്ടഗണന നോക്കുകയാണെങ്കിൽ രാമവർമ്മ കുലശേഖരൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1090 to 1102 വരെയാണ്. ഓക്കെ, അല്ലെങ്കിൽ MGSന്റെ അഭിപ്രായത്തിലാണെങ്കിൽ 1089 to 1122. രണ്ടാണെങ്കിലും നമ്മുടെ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നൂറ്റാണ്ട് യുദ്ധം നടന്ന സെയിം കാലഘട്ടമാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഭരണാധികാരിയായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് രാമവർമ്മ കുലശേഖരനാണ് എന്ന് നമുക്കിതൊന്ന് മനസ്സിലാക്കാം. ഇനി നമ്മുടെ LBS തന്നിട്ടുള്ള
ഓപ്ഷൻ പ്രകാരം നോക്കുകയാണെങ്കിൽ ഇതിൽ നോക്കുമോ, നൂറ്റാണ്ട് യുദ്ധം നടന്നിട്ടുള്ളത് 1102 പക്ഷേ ഓപ്ഷനിൽ നമുക്ക് തന്നിട്ടുള്ള ഭാസ്കര രവിവർമ്മൻ ഒന്നാമൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ കുലശേഖര ചക്രവർത്തിയുടെ കാലഘട്ടം ഏതാണ് എന്ന് നോക്കൂ, 1962 to 1019 അപ്പോൾ ഈ കാലഘട്ടത്തിലല്ലോ നമ്മുടെ നൂറ്റാണ്ട് യുദ്ധം നടന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ആ ഒരു ആൻസർ എന്ന് പറയുന്നത് തെറ്റായിട്ടാണ് LBS കൊടുത്തിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഒരു മാർക്ക് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഒന്നെങ്കിൽ ഒന്ന് ഒരു ചോദ്യം മിസ്റ്റേക്ക് വന്നതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഓക്കെ, അപ്പം ഒരു മാർക്കിനൊക്കെ പോയിട്ടുള്ള ആളുകളാണ് എങ്കിൽ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഈ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ രണ്ട് പുസ്തകങ്ങളെ വെച്ചിട്ട് പ്രൂഫായി കൊടുത്തിട്ട് ഒന്ന് ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ സെറ്റ് ക്വാളിഫൈഡ് ആവും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ഒരു ചോദ്യം ചലഞ്ച് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും സെറ്റ് ക്ലിയർ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.